1998 ജനുവരി 1 ഉത്തർപ്രദേശിലെ ആഗ്ര നഗരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണങ്ങൾ കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്ന കാലം. അന്ന് ആഗ്രയിൽ നടക്കാനിരുന്ന BJP തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് പ്രസംഗിക്കാനിരുന്നത് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അസാമാന്യ പ്രഭാഷകനായിരുന്ന അദ്ദേഹം തന്നെ കേൾക്കാൻ തടിച്ചുകൂടിയിരുന്ന 10,000 സാക്ഷി നിർത്തി സ്വതസിദ്ധമായ നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് ഒരു കഥ പറഞ്ഞു തുടങ്ങുന്നു. ദില്ലിയിൽ കഴിഞ്ഞ ദിവസം കോടതി വളപ്പിലേക്ക് അതിക്രമിച്ച് കയറാൻ നോക്കിയ ഒരു പശുവിനെ ഗേറ്റിൽ പാറാവുകാർ തടഞ്ഞു നിർത്തി. പോലും അകത്തേക്ക് പോകണമെന്ന് 4 കാലിൽ നിന്ന് പശു വാശി പിടിച്ചു. ദിവസവും രാവിലെ പശുവും പാല് കുടിക്കുന്ന പോലീസുകാർക്ക് ആ കടപ്പാട് ഓർത്തപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. പശു നേരെ ചെന്ന് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുന്നു. ഹർജി പരിശോധിച്ച മജിസ്ട്രേറ്റ് കാരണം തിരക്കിയപ്പോൾ പശു ബോധിപ്പിച്ചത്, മൈലോർഡ്, കാലിത്തീറ്റ അമുക്കുന്നവരെ പോലീസ് പിടിക്കുന്നു, കോടതി ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്നൊക്കെയുള്ള അപശ്രുതികൾ നാട്ടിൽ പരക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ 3 നേരം കാലിത്തീറ്റ മാത്രമാണ് അകത്താക്കുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ ഈ വയസ്സാം കാലത്ത് അകത്ത് കിടന്ന് ഉണ്ട തിന്നാൻ വയ്യ. ദയവായി എനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം. പുറത്തിറങ്ങി ഇനി പോലീസ് തടഞ്ഞു നിർത്തിയാലും എനിക്ക് ധൈര്യസമേതം കൊമ്പും കുലുക്കി നിന്ന് പറയാൻ പറ്റണം, ഉവ്വ്, ഞാൻ കാലിത്തീറ്റ ധാരാളം അമക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് മുൻകൂർ ജാമ്യമുണ്ട്, എൻ്റെ വാലിലൊന്ന് തൊടാൻ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന്. തമാശ കേട്ട ജനത്തിന് ചിരിച്ചിരിച്ച് വയറുളുക്കിയെന്നാണ് കഥ. കാലിത്തീറ്റ കുംഭകോണം രാജ്യത്തെ പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന ആ സമയത്ത് നടന്ന ഈ ഇലക്ഷൻ റാലിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കാതെ ലാലു പ്രസാദ് യാദവ് എന്ന പേര് പോലും പറയാതെ അന്ന് വാജ്പേയി പ്രഹരിച്ചത് ലാലുവിൻ്റെ മർമ്മസ്ഥാനത്ത് തന്നെയാണ്. അന്ന് കാലിത്തീറ്റ അഴിമതിയുടെ പേരിൽ കേസിന്മേൽ കേസ് വന്ന് ലാലു പൊറുതിമുട്ടി നിൽക്കുന്ന കാലമാണ്. CBI കുറ്റക്കാരനാണ് എന്ന് ആരോപിച്ചപ്പോൾ 8-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഭാര്യ റാബ്ഡി ദേവിയെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തി പിന്നെയും വർഷങ്ങളോളം പിൻസീറ്റ് ഭരണം നടത്തുന്നുണ്ട് ലാലു. നടന്ന് 25-ലധികം കൊല്ലം കഴിഞ്ഞിട്ടും ആ കേസിലെ ആരോപണങ്ങൾ ഒരു വേദാളത്തെപ്പോലെ ലാലുവിൻ്റെ തോളത്ത് നിന്ന് ഇറങ്ങാതെ ഇന്നും തുടരുന്നുണ്ട്. എന്താണ് ഈ കാലിത്തീറ്റ കേസ്? സർക്കാർ ഖജനാവിന് കോടികൾ നഷ്ടമുണ്ടാക്കിയ ആ കേസിൽ ലാലു സത്യത്തിൽ കുറ്റക്കാരനാണോ? അതോ ചിലരെങ്കിലും ആക്ഷേപിക്കും പോലെ ബീഹാറിലെ പാവപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ മിനക്കെട്ട ലാലു പ്രസാദ് യാദവ് എന്ന പാൽക്കാരൻ്റെ മകനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് വലിച്ച് താഴെയിടാൻ നാട്ടിലെ മേൽജാതിക്കാരായ ബ്രാഹ്മണർ നടത്തിയ ഗൂഢാലോചന മാത്രമാണോ ആ കേസ്? മിണ്ടാപ്രാണികളായ കാലികളുടെയും കോഴികളുടെയും പേരിൽ സർക്കാർ ട്രഷറിയിൽ നിന്ന് കോടികൾ പിൻവലിച്ചുകൊണ്ട് ബീഹാറിലെ ഉദ്യോഗസ്ഥ ലോബിയും രാഷ്ട്രീയ നേതാക്കന്മാരും ചേർന്ന് നടത്തിയ കാലിത്തീറ്റ കുംഭകോണത്തിൻ്റെ കഥ. അടിയന്തരാവസ്ഥാ സമരങ്ങളിലേക്ക് ജനങ്ങളെ വഴി നടത്തിയ, നാട്ടിലെ കീഴ്ജാതിക്കാരെ അഭ്യുദയത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ജനപ്രിയ നേതാവിൽ നിന്ന് ജംഗൽ രാജ് നടത്തിയ രാഷ്ട്രീയ കോമാളിയിലേക്ക് ലാലു പ്രസാദ് യാദവിനുണ്ടായ ദയനീയ പരിണാമത്തിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ ജാതിയിൽപ്പെട്ട ഒരു ലോക്കൽ രാഷ്ട്രീയ നേതാവ് പറഞ്ഞ ഒരു അനുഭവ കഥയുണ്ട്. അതിങ്ങനെയാണ്. യാദവ് എന്നത് പാൽക്കാരുടെ ജാതിയാണ് ബീഹാറിൽ. അത് അവിടുത്തെ ജാതി ഹൈറാർക്കിയിൽ താരതമ്യേന താഴെ തട്ടിൽ വരുന്ന ഒന്നാണ്. ഈ പറഞ്ഞ നേതാവോ അദ്ദേഹത്തിൻ്റെ ജാതിക്കാരോ ഒക്കെ ഗ്രാമത്തിലൂടെ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ ജമീന്ദാറിൻ്റെ വീടിൻ്റെ പടിക്കലെത്തിയാൽ ഇറങ്ങി ഉന്തിക്കൊണ്ട് പോകണം. ഇല്ലെങ്കിൽ ആ സൈക്കിളും ചവിട്ടി വരുന്നവൻ ജമീന്ദാറിൻ്റെ തോളൊപ്പം എത്തിയെന്ന് നടിക്കാൻ വേണ്ടിയാണ് ഈ സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ അഹങ്കാരം കാണിക്കുന്നത് എന്ന് ജന്മിയുടെ ഭൃത്തിര് കരുതും. ലാഠിക്ക് തല്ലുകൊണ്ട് പുറം പൊളിയും. ആ സൈക്കിളിന് തീടുന്ന അവർ ചിലപ്പോൾ നിങ്ങളുടെ പുരയും കത്തിച്ചെന്നിരിക്കും. ഇത് ജാതി സമവാക്യത്തിൻ്റെ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്നവരുടെ അവസ്ഥയല്ല. യാദവിന് കീഴ്പോട്ടും അവിടെ നിരവധി ജാതികളുണ്ട്. അവരുടെ അവസ്ഥ അന്നൊക്കെ ഇതിലും മോശമായിരുന്നു. ജാതി പിരമിഡിൻ്റെ താഴെത്തട്ടിൽ കടന്നിരുന്ന പാവപ്പെട്ട ബിഹാരികൾക്ക് ഈ അനീതിയുടെ അദൃശ്യമായ ചങ്ങലകൾ പൊട്ടിച്ചെറിയേണ്ടത്, കാണാനാവാത്ത മതിൽക്കെട്ടുകൾ തള്ളി മറിച്ചിടേണ്ടത് അതിജീവനത്തിൻ്റെ പ്രശ്നമായിരുന്നു. ബീഹാറിൽ ആ ഒരു പണിയെടുത്തവരിൽ പ്രധാനി ലാലു പ്രസാദ് യാദവാണ്. നവോത്ഥാനം എന്ന് നമ്മൾ കേരളത്തിൽ കാൽപ്പനികവൽക്കരിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ബീഹാറിൽ കുറഞ്ഞ തോതിലെങ്കിലും സാധ്യമായത് ലാലു തുടങ്ങിയ പ്രസ്ഥാനം കൂടി മെനക്കെട്ടിട്ടാണ്. ഗംഗയടക്കം 9 നദികൾ ഒഴുകുന്ന ഫലഭൂയിഷ്ഠമായ ബീഹാർ എന്ന സംസ്ഥാനം എല്ലാ കാലത്തും വികസനം എത്തി നോക്കാത്ത ദുരവസ്ഥയ്ക്ക് കുപ്രസിദ്ധമായിരുന്നു. ബ്രിട്ടന്റെ കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം പറഞ്ഞു വീണ ആദ്യത്തെ തലമുറയിൽപ്പെട്ടതാണ് ലാലു പ്രസാദ് യാദവ്. 1948 ബീഹാറിലെ ഫുൽവാരിയയിൽ കുന്ദൻ റായ് മരാച്ചിയ ദേവി ദമ്പതിമാരുടെ 6 മക്കളിൽ 2-ാമനായിട്ടാണ് ലാലു പ്രസാദിൻ്റെ ജനനം. പട്ന സർവകലാശാലയിൽ നിന്ന് LLB പാസ്സായ ശേഷം BN കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം കൂടി നേടിയിട്ടുള്ള ലാലു പട്നയിലെ ബീഹാർ വെറ്റിനറി കോളേജിൽ ഗുമസ്തനായിട്ടും തുടക്കത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1973-1974 കാലം അടിയന്തരാവസ്ഥയുടെ മുന്നോടിയായി
കോൺഗ്രസ് ഭരിച്ചിരുന്ന പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് ഒരേ സമയത്ത് ഭരണകൂട വിരുദ്ധ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ഒരു സംഘർഷകാലം. കേന്ദ്രം ഭരിച്ചിരുന്ന ഇന്ദിരയുടെ കോൺഗ്രസിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങുന്നത് ചിമൻഭായ് പട്ടേലിൻ്റെ ഗുജറാത്തിലായിരുന്നുവെങ്കിലും ഏതാണ്ട് അതേ സമയത്ത് തന്നെ ബീഹാറിലും അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന അബ്ദുൽ ഗഫൂറിനെതിരെ ചെറിയ തോതിലുള്ള വിദ്യാർത്ഥി സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. സമരക്കാരായ വിദ്യാർത്ഥികൾക്ക് അന്ന് നല്ലൊരു നേതാവിൻ്റെ കുറവുണ്ടായിരുന്നു. അവരപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ റിട്ടയർമെൻ്റ് എടുത്ത് വിശ്രമജീവിതം നയിക്കുകയായിരുന്ന സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണനെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണുന്നു. തങ്ങളുടെ സമരത്തെ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു. അന്ന് അഭ്യർത്ഥനയുമായി തന്നെ കാണാൻ വന്ന 26-കാരനായ പട്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ നേതാവിൻ്റെ വാക്കുകൾ JPA വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അദ്ദേഹം അത് കേട്ട് സമരം മുന്നിൽ നിന്ന് നയിക്കാമെന്ന് വാക്കുകൊടുക്കുന്നു. അന്ന് JPA തൻ്റെ വാഗ്വൈഭവം കൊണ്ട് വീഴ്ത്തിയ വിദ്യാർത്ഥി നേതാവ് പിന്നീട് ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പേര് ലാലു പ്രസാദ് യാദവ്. 1970 പട്ന സ്റ്റുഡൻസ് യൂണിയൻ അഥവാ പുസുവിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി തൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്ന ലാലു 73 അതിൻ്റെ പ്രസിഡന്റ് ആവുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായി സ്ഥാപിച്ച അടുപ്പത്തിൻ്റെ ബലത്തിൽ 77 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചപ്ര മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറി പാർലമെൻറ്റിലെത്തുന്നുണ്ട് ലാലു. അടിയന്തരാവസ്ഥ കാലത്ത് മിസ നിയമം ചുമത്തപ്പെട്ട് അകത്താക്കിയതിൻ്റെ സ്മരണയ്ക്കായി ലാലു തൻ്റെ മൂത്ത മകൾക്ക് അന്ന് മിസ ഭാരതി എന്ന് പേരിട്ടതും ശ്രദ്ധേയമായിരുന്നു. എന്തായാലും അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ അധികാരത്തിലേറി 2 തന്നെ മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് തൊഴുത്തിൽ കുത്തിൽ താഴെ പോകുന്നു. പാർലമെൻറ്റ് പിരിച്ചുവിടപ്പെടുന്നു. പിന്നാലെ 80 വീണ്ടും തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. അപ്പോഴേക്കും ജനതാ പാർട്ടി വിട്ട് ലാലു അന്നത്തെ അതിൻ്റെ ഒരു സ്പ്ലെൻഡർ ഗ്രൂപ്പായിരുന്ന രാജ്നാരായണൻ്റെ ജനതാദൾ Sൽ ചെന്ന് ചേരുന്നു. അക്കൊല്ലം നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലാലു ജയിച്ചു കയറുന്നുണ്ട്. 85 വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന അദ്ദേഹം 89 ബീഹാർ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകുന്നു. അങ്ങനെ ഇരിക്കെയാണ് അക്കൊല്ലം സംസ്ഥാനത്തിൻ്റെ തലവര മാറ്റി വരയ്ക്കുന്ന മറ്റൊരു ദുരന്തം ബീഹാറിന് മേൽ വന്ന് വീഴുന്നത്. അതായിരുന്നു ഭാഗൽപൂർ കലാപം. ഈ കലാപം ഉണ്ടാകുന്നതിന് മുമ്പുള്ള 10 ചെറിയ ചെറിയ ലഹളകൾ നടന്ന ചരിത്രമുള്ള ഭാഗൽപൂരിൽ രാം ജന്മഭൂമി മൂവ്മെൻ്റ് ശക്തിപ്പെടുന്നത് 80 അവസാനത്തോടെയാണ്. 89 ബിഷേരി പൂജ മുഹറം ആഘോഷങ്ങൾക്കിടയിൽ ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിൽ നേരിയ ഉരസലുണ്ടാവുന്നു. നഗരത്തിലെ പർബത്തി എന്ന സ്ഥലത്തെ ഒരു കിണറിൽ 200 ഹിന്ദുക്കളെ കൊന്നു തള്ളി എന്നൊരു പ്രചാരണം ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടാവുന്നു. അതൊരു വ്യാജ പ്രചാരണമായിരുന്നു എന്ന് പിന്നീട് തെളിയുകയുണ്ടായി. എന്തായാലും ആകെ കലുഷിതമായ ആ അന്തരീക്ഷത്തിൽ 1989 ഒക്ടോബർ 24 നിരവധി രാംലീല ജാഥകൾ ബീഹാറിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഭാഗൽപൂർ ടൗണിൽ എത്തിച്ചേരുന്നു. ഈ ജാഥകളിലൊന്ന് താത്തർപൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് എത്തിയപ്പോൾ അതിനു നേരെ കല്ലേറും ബോംബേറും ഉണ്ടാകുന്നു. ഈ സംഭവത്തെ തുടർന്ന് ഭാഗൽപൂർ സാക്ഷ്യം വഹിച്ചത് വലിയൊരു സാമുദായിക ലഹളയ്ക്കാണ്. 3 കഴിഞ്ഞ് പട്ടാളത്തെ ഇറക്കി സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കുന്നതിനിടയ്ക്ക് പൊലിഞ്ഞത് 1000 ഇടയിൽ പേരുടെ ജീവനാണ്. കൊല്ലപ്പെട്ടവരിൽ 93% പേരും മുസ്ലിങ്ങളായിരുന്നുവെന്ന് പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് 1996 ഈ കലാപങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ കോൺഗ്രസ് ആയിരുന്നു ബീഹാറിൽ ഭരണത്തിൽ. അന്നത്തെ മുഖ്യമന്ത്രി സത്യേന്ദ്രനാരായൺ സിൻഹയ്ക്ക് കലാപത്തെ തുടർന്ന് ഭരണത്തിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങി പോകേണ്ടി വരുന്നു. അതുവരെ കോൺഗ്രസിനെ മാത്രം പിന്തുണച്ച ചരിത്രമുള്ള ബീഹാറിലെ വോട്ട് ബാങ്ക് ഈ ഒരൊറ്റ ലഹളയോടെ പാർട്ടിയെ കൈയൊഴിയുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസ് വിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു. കോൺഗ്രസ് പടിയിറങ്ങിയ ബീഹാറിൽ 1990 ജനതാദളിന് ജനവിധി അനുകൂലമാകുന്നു. അന്നത്തെ ജനതാദളിൻ്റെ 2 ദേശീയ നേതാക്കളായിരുന്നു VP സിംഗും ചന്ദ്രശേഖറും. അധികാരം കിട്ടിയപ്പോൾ VP സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് റാം സുന്ദർദാസിൻ്റെ പേര് നിർദ്ദേശിക്കുന്നു. പക്ഷേ ചന്ദ്രശേഖർ പിന്തുണച്ചത് രഘുനാഥ് ഝായയായിരുന്നു. ഇവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഒരു കീറാമുട്ടി ആയപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത് അന്നത്തെ മുതിർന്ന നേതാവായ ദേവിലാലാണ്. അന്ന് പാർട്ടിക്കുള്ളിൽ ഒരു ഹിതപരിശോധന നടത്തി ജനതാദൾ ലാലുവിനെ മുഖ്യമന്ത്രിയാക്കാൻ തന്നെ തീരുമാനിക്കുന്നു. എന്ത് രാഷ്ട്രീയ ഫോർമുലയുടെ പേരിലായാലും ബ്രാഹ്മണനായ മുഖ്യനെ നീക്കി ഒരു പാൽക്കാരൻ്റെ മകൻ അന്ന് മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയിരുന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയായി അധികം താമസിയാതെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നടപടിക്ക് ചുക്കാൻ പിടിക്കാനുള്ള നിയോഗം ലാലുവിനെ തേടി എത്തുന്നുണ്ട്. 1990 സെപ്റ്റംബർ 12 ലാൽകൃഷ്ണ അദ്വാനി എന്ന BJP നേതാവ് താൻ റാം ജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അയോധ്യയിലേക്കൊരു രഥയാത്ര നടത്താൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. ഗുജറാത്തിലെ സോമനാഥിൽ തുടങ്ങി ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ ചുറ്റി ഒടുവിൽ അയോധ്യയിലേക്ക് അത് എത്തിച്ചേരുമെന്നും അവിടെ വെച്ച് ലക്ഷങ്ങൾ വരുന്ന ആൾക്കൂട്ടം കേന്ദ്ര സർക്കാരിനെ അയോധ്യയിൽ ബാബരി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിനായി ട്രസ്റ്റിന് കൈമാറാൻ സമ്മർദ്ദം ചെലുത്തുമെന്നുമായിരുന്നു അദ്വാനിയുടെ പ്രഖ്യാപനം. ഈ യാത്ര കലാപമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ലാലുവിന് അതേപ്പറ്റി ആദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ജാഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ബീഹാറിലേക്ക് കടക്കുന്നതിന് മുമ്പെങ്കിലും അതിനെ പറഞ്ഞ് വിലക്കാൻ അന്ന് ലാലു പരമാവധി ശ്രമിക്കുന്നുണ്ട്.
അന്ന് ലാലു അദ്വാനിയോട് പറയുന്ന പ്രസിദ്ധമായ വാക്കുകൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്ന് താൻ എങ്ങനെയാണ് പ്രതിരോധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അദ്വാനിയെ ഭീഷണിപ്പെടുത്തിയത് എന്ന് ലാലു തന്നെ പിന്നീട് തൻ്റെ ഗോപാൽഗഞ്ച് ടു റായ്സീന മൈ പൊളിറ്റിക്കൽ ജേണി എന്ന പേരായ ആത്മകഥയിൽ വർണ്ണിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ യാത്ര ബീഹാറിൻ്റെ മണ്ണിലൂടെ കടന്നുപോയാൽ സംസ്ഥാനം തിരികെ 1989 അതേ കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് വഴുതി വീഴുമെന്ന് മനസ്സിലാക്കുന്ന ലാലു നേരെ ദില്ലിക്ക് വെച്ചുപിടിക്കുന്നു. അന്ന് അഡ്വാനിയെ ദില്ലിയിൽ അദ്ദേഹത്തിൻ്റെ മടയിൽ ചെന്ന് കണ്ട ലാലു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഏകദേശം ഇങ്ങനെയാണ്: കലാപം ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ഈ രഥയാത്ര നിങ്ങൾ ഉപേക്ഷിക്കണം മിസ്റ്റർ അദ്വാനി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ബീഹാറിൽ നഷ്ടപ്പെട്ട സാഹോദര്യം ഒന്ന് പുനഃസ്ഥാപിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു കലാപയാത്രയുമായി മുന്നോട്ട് പോകാനാണ് അങ്ങയുടെ തീരുമാനമെങ്കിൽ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, വച്ചേക്കില്ല ഞാൻ എന്നാണ് അന്ന് ലാലു അദ്വാനിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അങ്ങനെ ഒരു വെല്ലുവിളി ലാലുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അമ്മിഞ്ഞപ്പാൽ കുടിച്ച ആർക്കാണ് ഇവിടെ എൻ്റെ രഥയാത്ര തടുക്കാൻ ധൈര്യമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന ഭീഷണിയുമായി അഡ്വാനി തൻ്റെ രഥയാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനോടുള്ള ലാലുവിൻ്റെ പ്രതികരണം, ഞാൻ അമ്മിഞ്ഞപ്പാലും കുടിച്ചിട്ടുണ്ട്, പശുവിൻ്റെ പാലും കുടിച്ചിട്ടുണ്ട്, ജാതയും കൊണ്ട് നിങ്ങൾ ബീഹാറിലേക്ക് വാ, നമുക്ക് കാണാമെന്നായിരുന്നു. ആദ്യം സാസാറാമിൽ വെച്ച് അദ്വാനിയെ വട്ടം പിടിക്കാൻ ലാലു ശ്രമിക്കുന്നു. അവിടെ വെച്ച് അദ്വാനി വഴുതി മാറുന്നു. ധൻബാദിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ രണ്ടാമതൊരു ശ്രമമുണ്ടായി. അവിടെയും അദ്വാനി രക്ഷപ്പെടുന്നു. ഒടുവിൽ ഒക്ടോബർ 23 സമസ്തിപൂരിൽ വെച്ച് രഥയാത്ര തടഞ്ഞ് ലാലു അഡ്വാനിയെ അറസ്റ്റ് ചെയ്യിക്കുന്നു. ഈ അറസ്റ്റ് ലാലു പ്രസാദിനെ ഒരു സെക്കുലർ നേതാവ് എന്ന നിലയ്ക്ക് പ്രസിദ്ധനാക്കുന്നു. ലാലു പ്രസാദ് 1995 വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തെ കലുഷിതമാക്കിക്കൊണ്ട് കുപ്രസിദ്ധമായൊരു അഴിമതി കേസ് കടന്നു വരുന്നത്. തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രത്തിൽ ഭരണത്തിലുണ്ടായിരുന്നത്. കേന്ദ്രം അക്കാലത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ടവരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും എല്ലാം ഉന്നമനത്തിനു വേണ്ടി പശു, എരുമ, ആട്, കോഴി എന്നിങ്ങനെ പലതും വാങ്ങാൻ വേണ്ട ധനസഹായം നൽകിയിരുന്നു. ഇങ്ങനെ ഈ ധനസഹായത്തോടെ വാങ്ങുന്ന കാലികൾക്ക് തിന്നാൻ വേണ്ട കാലിത്തീറ്റയ്ക്കും കാര്യമായ ധനസഹായം അന്ന് 100 കണക്കിന് കോടി രൂപ ബീഹാറിന് കിട്ടിയിരുന്നു. ഈ കോടികൾ ചെലവാക്കപ്പെട്ടത് ബീഹാറിൽ പക്ഷേ 8 മാത്രമായിരുന്നു. ഇതിൻ്റെ പേരിൽ നടന്ന അഴിമതിയാണ് പിന്നീട് ചാരാ ഘോട്ടാല അഥവാ ഫോഡർ സ്കാം എന്നറിയപ്പെട്ട കാലിത്തീറ്റ കുംഭകോണം. ബീഹാറിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്യുന്ന കുറേ ജീവനക്കാർ ചേർന്ന് ഒരു ഗൂഢസംഘം ഉണ്ടാക്കുന്നു. രാഷ്ട്രീയ നേതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോട് പ്രവർത്തിച്ച ആ ലോബി 8 മാത്രം പശുക്കളെ വാങ്ങി അവയെ 8 മാത്രം പാവപ്പെട്ട കർഷകർക്ക് കൊടുക്കുന്നു. കടലാസിൽ മാത്രം അവയ്ക്ക് വേണ്ട കാലിത്തീറ്റ വാങ്ങി. അങ്ങനെ കടലാസിൽ മാത്രമായി ഒരുപാട് കാര്യങ്ങൾ ബീഹാറിൽ നിന്ന് നടക്കുന്നു. ഇതുകൊണ്ടൊന്നും കർഷകർക്ക് ഒരു രൂപയുടെ പോലും ഗുണം ഉണ്ടാകുന്നില്ല. ഉദ്യോഗസ്ഥ ലോബിയെ സഹായിക്കാൻ അന്ന് ബീഹാറിലെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള പല മുതിർന്ന നേതാക്കളും ഗൂഢാലോചന നടത്തുന്നുണ്ട്. CAG അന്ന് തങ്ങളുടെ റിപ്പോർട്ടിൽ പലകുറി ഈ അഴിമതിയുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടും അങ്ങനെയൊന്നും നടന്നിട്ടേയില്ല എന്ന മട്ടിൽ ഒട്ടും കുലുങ്ങാതെ ലാലു പ്രസാദ് അങ്ങനെ നിൽക്കുന്നു. 1992 ഫെബ്രുവരി 1 വിമാനത്തിൽ കള്ളപ്പണം കടത്തുന്നുണ്ട് എന്നൊരു രഹസ്യ ടിപ്പ് ആദായനികുതി വകുപ്പ് അധികൃതർക്ക് അന്ന് കിട്ടുന്നു. അവർ ഓടിപ്പിടിച്ച് റാഞ്ചി വിമാനത്താവളത്തിലെത്തുന്നു. ഇവർ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും വിമാനം ടാക്സിയിങ് തുടങ്ങിയിരുന്നു. റൺവേയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വിമാനം പിടിച്ചു നിർത്തപ്പെടുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിമാനത്തിലുണ്ടായിരുന്ന ഒരു മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെയും അയാളുമായി ബന്ധമുള്ള ഒരു കരാറുകാരൻ്റെയും കയ്യിൽ നിന്ന് 3 കോടിയോളം രൂപയുടെ കള്ളപ്പണവും ലക്ഷങ്ങൾ വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രവും ഒക്കെ അന്ന് പിടികൂടുന്നു. ഇങ്ങനൊരു റെയ്ഡ് നടന്നതിൻ്റെ, അതിൽ കോടിക്കണക്കിന് രൂപയുടെ മുതൽ പിടിച്ചെടുത്തതിൻ്റെ വിവരങ്ങൾ ആദായനികുതി വകുപ്പിൽ നിന്ന് പ്രോപ്പർ ചാനലിൽ സംസ്ഥാന സർക്കാരിന് വന്ന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നിർണായകമായൊരു തെളിവ് പുറത്തു വന്നിട്ടും ലാലു നടപടിയെടുക്കുന്നത് പോയിട്ട് പ്രതികരണത്തിന് പോലും അന്ന് മെനക്കെടുന്നില്ല. പക്ഷേ തൻ്റെ ഭരണത്തിന് കീഴിൽ ചീഞ്ഞു നാരിക്കൊണ്ടിരുന്ന അഴിമതി ഇങ്ങനെ ഒരുപാട് കാലം ഒളിച്ചു വയ്ക്കാൻ ലാലു പ്രസാദ് യാദവിന് സാധിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിലും കാലിത്തീറ്റ കുംഭകോണത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. എല്ലാറ്റിനും കള്ളക്കണക്കുണ്ടാക്കിയ ഉദ്യോഗസ്ഥ ലോബി ആ കളവുകൾക്ക് പിന്നിൽ പല തെളിവുകളും അവർക്കെതിരെ തന്നെ അവശേഷിപ്പിച്ചിരുന്നു. കൃത്യമായൊരു അന്വേഷണം നടക്കാതെ പോയതുകൊണ്ട് മാത്രം അപ്പോഴും അത് പിടിക്കപ്പെടാതെ പരസ്യമാകാതെ തുടർന്നുകൊണ്ടിരുന്നു. ജനുവരി 1996 ലാലു ഗവൺമെൻറ്റിൽ തന്നെ ഫിനാൻഷ്യൽ കമ്മീഷണറായിരുന്ന VS ദുബെ എന്ന തികച്ചും സത്യസന്ധനായൊരു ബ്യൂറോക്രാറ്റിന് AG's ഓഫീസിൽ നിന്ന് ഒരു രഹസ്യ വിവരം കിട്ടുന്നു. 1995 നവംബർ ഡിസംബർ മാസങ്ങളിൽ സംസ്ഥാന ട്രഷറിയിൽ നിന്ന് മൃഗസംരക്ഷണ വകുപ്പ് 2 കോടി രൂപ അനധികൃതമായ രീതിയിൽ എഴുതിയെടുത്തിട്ടുണ്ട് എന്നതായിരുന്നു ആ വിവരം. കേട്ടപ്പോൾ തന്നെ ദുബൈക്ക് അതിലൊരു കുംഭകോണം മണത്തു. ദുബെ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും അവരുടെ കീഴിലുള്ള മൃഗസംരക്ഷണ ഓഫീസുകളിൽ ഓഡിറ്റ് നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെമ്മോ അയക്കുന്നു. 90% കളക്ടർമാരും ഉദ്യോഗസ്ഥരും ലാലുവിൻ്റെ സ്വന്തക്കാരായിരുന്നതുകൊണ്ട് അവർ ദുബെയുടെ മെമ്മോ അവഗണിക്കുന്നു. പക്ഷേ ഒരാൾ മാത്രം,
പശ്ചിമ സിംഗ്ഭൂം ജില്ലയിലെ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന അമിത് ഖരെ മാത്രം ഈ മെമ്മോ വളരെ ഗൗരവത്തോടെ പരിഗണിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിനെ ഇളക്കി മറിച്ചുള്ള ഒരു അന്വേഷണത്തിന് തന്നെ അദ്ദേഹം മുൻകൈയെടുക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഫയലുകൾ പരിശോധിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണു തള്ളിപ്പോകുന്നു. ഇന്നത്തെ ജാർഖണ്ഡിലുള്ള ചായ്ബാസ ജില്ലയിലെ ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിൻ്റെ ഫയലിൽ എഴുതി വെച്ചിരുന്നത് വിശ്വസിച്ചാൽ അവിടുത്തെ ഒരു കോഴി ഒരു ദിവസം അകത്താക്കിയിരുന്നത് 40 കിലോ കോഴിത്തീറ്റയാണ്. ആ ഒരു മൃഗസംരക്ഷണത്തിൽ മാത്രം അവർ ഫയലിൽ കാണിച്ചത് 2000 കോഴികളുണ്ടെന്നാണ്. അടുത്ത 40 വർഷം കൊണ്ട് ഇത്രയും കോഴികൾ തിന്നേണ്ട കോഴിത്തീറ്റയാണ് ഫയലിൽ ഒരൊറ്റ മാസം കൊണ്ട് തിന്നു എന്ന് കാണിച്ച് പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഇവർ സർക്കാർ ഖജനാവ് പട്ടപ്പകൽ കൊള്ളയടിക്കുകയാണ് എന്ന് ഖരയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നു. അദ്ദേഹം നടത്തിയ തുടരന്വേഷണത്തിൽ ഈ കള്ളക്കളി തുടങ്ങിയിട്ട് വർഷം കുറേ ആയി എന്നുകൂടി വെളിപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ കാലിത്തീറ്റ വിഷയത്തിൽ നടന്ന ചെറുതും വലുതുമായ നിരവധി വെട്ടിപ്പുകൾ ഒന്നൊന്നായിട്ട് പുറത്തു വരുന്നു. പക്ഷേ വിവാദം ശരിക്കും കാറ്റുപിടിക്കുന്നത് ഇതിൻ്റെ അടിവേരുകൾ ചികഞ്ഞു എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചു ചെന്ന ഒടുവിൽ മുഖ്യമന്ത്രി ലാലു പ്രസാദിൻ്റെ കസേരയുടെ ചുവട്ടിലെ മണ്ണ് ഇളക്കിയതോടെയാണ്. അഴിമതി കേസുകളെ ലാലു നേരിട്ട രീതി ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയ ഒന്നാണ്. 1994 ലാലുവിൻ്റെ ഭരണം അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിയപ്പോൾ ലാലുവിനെതിരെ ആദ്യം കലാപം ഉയർത്തുന്നത് അന്നോളം ഉറ്റ ചങ്ങാതിയായിരുന്ന നിതീഷ് കുമാർ തന്നെയായിരുന്നു. അദ്ദേഹം അതിൻ്റെ പേരിൽ ജനതാദൾ വിട്ട് ജോർജ് ഫെർണാണ്ടസുമായി ചേർന്ന് സമതാ പാർട്ടി രൂപീകരിക്കുന്നു. ആത്മമിത്രങ്ങൾ പിന്നീട് അങ്ങോട്ട് ബദ്ധവൈരികളായിട്ട് മാറുന്നു. ഈ ആരോപണത്തിൻ്റെ കരുതലിൽ നിൽക്കുമ്പോൾ തന്നെ 1995 ഏപ്രിൽ 4 ലാലു വീണ്ടും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ, മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ വോട്ട് ബാങ്കിലൂടെ 97 വരെ മുഖ്യമന്ത്രിയായി തുടർന്നു പോകാൻ ലാലുവിന് സാധിക്കുന്നുണ്ട്. 97 മുതൽ കാലിത്തീറ്റ കുംഭകോണം ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് പ്രതിപക്ഷം മാറ്റുന്നു. കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട്, CBI അന്വേഷിക്കണം എന്ന ആവശ്യം ശക്തിപ്പെടുന്നു. പ്രതിപക്ഷം പട്ന ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ വിധി പറഞ്ഞ ഹൈക്കോടതി 96 മാർച്ചിൽ അന്വേഷണം CBIക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഉത്തരവിടുന്നു. ഇതിനെതിരെ ബീഹാർ സർക്കാർ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. 1996 മാർച്ച് 19 സുപ്രീംകോടതി കൂടി ഹൈക്കോടതി വിധി ശരിവെച്ചതോടെ CBI അന്വേഷണം തുടങ്ങുന്നു. താമസിയാതെ ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട 6 കേസുകളിൽ ലാലു പ്രതിയാകുന്നു. ഈ ആക്ഷേപങ്ങൾക്കടുത്തതോടെ 1997 ലാലു ജനതാദള് വിട്ട് സ്വന്തം പാർട്ടിയായിട്ടുള്ള രാഷ്ട്രീയ ജനതാദള് അഥവാ RJD രൂപീകരിച്ച് ഭരണത്തിൽ തുടരുന്നു. 1997 ജൂലൈ 25 കാലിത്തീറ്റ കുംഭകോണ കേസിൽ CBI ലാലുവിനെ അറസ്റ്റ് ചെയ്തതോടെ ലാലു മുഖ്യമന്ത്രി പദം രാജിവെച്ച് ഭാര്യ റാബ്ഡി ദേവിയെ മുഖ്യമന്ത്രിയാക്കുന്നു. കാലിത്തീറ്റ കേസിൽ കുറ്റക്കാരനാണ് എന്ന കണ്ടെത്തൽ ആദ്യമായി പുറത്തു വന്നിട്ടും പിന്നെയും ഭാര്യയെ മുന്നിൽ നിർത്തി വർഷങ്ങളോളം ലാലു ബീഹാറിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇക്കാലത്ത് ജബ് തക് രഹേഗ സമോസേമേ ആലു, തബ് തക് രഹേഗ ബീഹാർ മേ ലാലു എന്നൊരു പഴഞ്ചൊല്ലു തന്നെ ഹിന്ദിയിൽ ഉണ്ടായി വരുന്നുണ്ട്. ബീഹാറിൽ അക്കാലത്ത് ഏറ്റവും പ്രോഫിറ്റ് മാർജിനുള്ള ബിസിനസ്സായിട്ട് ഫിറോത്തി അഥവാ കിഡ്നാപ്പിംഗ് മാറുന്നുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വേണ്ടത്ര മരുന്നുകളില്ലായിരുന്നു. സ്കൂളുകളിലെയും കോളേജിലെയും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ പലപ്പോഴും പണമില്ലാത്ത അവസ്ഥയായിരുന്നു. ശമ്പളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് അധ്യാപകർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാത്ത, പരീക്ഷകൾ പോലും നേരത്തിനും കാലത്തിനും നടത്താത്ത ഒരു സാഹചര്യം അന്ന് ഉണ്ടാകുന്നുണ്ട്. രൺവീർ സേന പോലെയുള്ള സായുധ മിലീഷ്യകൾ ഒരു വശത്തും നക്സലേറ്റുകൾ മറുവശത്തുമായി പരസ്പരം കൊല്ലും കൊലയുമായി ബീഹാറിൻ്റെ മണ്ണിൽ ചോരക്കളി നടത്തിയ ഒരു കാലമായിരുന്നു അത്. ഈ ഭരണകാലം അതിൻ്റെ കെടുകാരിസ്ഥതകൾ കാരണം അന്ന് അറിയപ്പെട്ടിരുന്നത് ജംഗൽ രാജ് എന്നായിരുന്നു. പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാലത്തും ബീഹാറിലെ സ്കൂളുകളിൽ വാർഷിക പരീക്ഷകൾ നടക്കുമ്പോൾ അതിൽ ലാലുവിൻ്റെ ജീവിതം എന്തുകൊണ്ടൊരു തുറന്ന പുസ്തകമാണ്, ലാലു പ്രസാദ് യാദവിൻ്റെ വ്യക്തിത്വത്തെ ആകർഷകമാക്കുന്ന സവിശേഷതകൾ വിവരിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ ഉപന്യസിക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുമായിരുന്നു. ഹനുമാൻ ചാലിസയുടെ ചുവട് പിടിച്ച അക്കാലത്ത് ലാലു ചാലിസ വരെ എഴുതപ്പെട്ടിട്ടുണ്ട്. ബീഹാറിലെ ശങ്കർ പ്രസാദിനെ പോലുള്ള ചില ഫോക്ക് ഗായകർ ലാലുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഹിറ്റ് പാട്ടുകൾ അന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് RJD പിന്നീട് പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ജീവചരിത്രങ്ങൾ നിരവധി അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അക്കാലത്ത് എഴുതപ്പെടുന്നു. അങ്ങനെ സംസ്ഥാനത്ത് എല്ലാ തരത്തിലും ശക്തി ക്ഷയിച്ചപ്പോഴാണ് 2004 ലാലു അതുവരെ ചിരവൈരികളായിരുന്ന കോൺഗ്രസുമായിട്ട് UPA സഖ്യത്തിൽ സന്ധി ചേരുന്നത്. അക്കൊല്ലം അങ്ങനെ ഒരു സഖ്യമുണ്ടാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ബീഹാറിലും ജാർഖണ്ഡിലുമായി നേടിയ 24 സീറ്റിൻ്റെ ബലത്തിൽ അലയൻസിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്ന RJD കേന്ദ്രത്തിൽ 1 UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ലാലു റെയിൽവേ മന്ത്രിസ്ഥാനം തന്നെ ചോദിച്ചു വാങ്ങും. 15 ലക്ഷം പേര് ജീവനക്കാരായിട്ടുള്ള, ഏതാണ്ട് 1.5 കോടി പേര് ദിവസേന കൊണ്ടുപോകുന്ന, രാജ്യത്തിൻ്റെ ചരക്കു ഗതാഗതത്തിൻ്റെ 40% ഡീല് ചെയ്യുന്ന ആ ബൃഹത് സ്ഥാപനം അന്ന് പക്ഷേ നഷ്ടത്തിലായിരുന്നു. ബീഹാറിൽ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിന്ന ലാലു കേന്ദ്രത്തിൽ റെയിൽവേ വകുപ്പ് ഏറ്റെടുത്തപ്പോൾ പലരും നെറ്റിചുളിച്ചുവെങ്കിലും അവരൊക്കെ ഞെട്ടിച്ചുകൊണ്ട് നഷ്ടത്തിലായിരുന്ന ഇന്ത്യൻ റെയിൽവേയെ യാത്രാക്കൂലി ഒട്ടും വർദ്ധിപ്പിക്കാതെ 4 വർഷം കൊണ്ട് ലാലു 25,000 കോടിയുടെ ലാഭത്തിലേക്ക് എത്തിക്കുന്നു. IIMകളിലെയും വിദേശത്തെ ഹാർവാർഡ് സർവകലാശാലയിലും വരെ വിദ്യാർത്ഥികൾ ലാലുവിൽ നിന്ന് മാനേജ്മെൻറ്റ് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി നാട്ടിലെത്തുന്നുണ്ട്.
പക്ഷേ 2009 രണ്ടാം UPA യിൽ റെയിൽവേ മന്ത്രിയായ മമതാ ബാനർജി ലാലുവിൻ്റെ ലാഭക്കണക്കുകൾ വ്യാജമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് വന്ന CAG റിപ്പോർട്ടും മമത പറഞ്ഞത് തന്നെ ശരിവെക്കുന്നതായിരുന്നു. 2013 സെപ്റ്റംബർ 30 കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് 37 കോടി രൂപ അനധികൃതമായി ട്രഷറിയിൽ നിന്ന് പിൻവലിച്ചതിന് റാഞ്ചി CBI കോടതി ലാലുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു. 25 ലക്ഷം രൂപ പിഴയും 5 വർഷത്തെ തടവും അന്ന് കോടതി ലാലുവിന് ശിക്ഷ വിധിക്കുന്നു. വിധിയെ തുടർന്ന് ലാലുവിനെ റാഞ്ചിയിലെ ബിർസാമുണ്ട സെൻട്രൽ ജയിലിലേക്ക് അന്ന് മാറ്റുന്നു. 2013 ഒക്ടോബർ 3 കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു കുറ്റക്കാരനാണെന്ന് സുപ്രീം കോടതിയും വിധിക്കുന്നു. അന്ന് അഴിമതി നിരോധന നിയമപ്രകാരം ലാലുവിന് തൻ്റെ പാർലമെൻറ് അംഗത്വം നഷ്ടമാകുന്നുണ്ട്. 2.5 മാസത്തിന് ശേഷം ജാമ്യം നേടി ലാലു വീണ്ടും പുറത്തിറങ്ങുന്നു. 2017 ഡിസംബർ 23 രണ്ടാം കാലിത്തീറ്റ കുംഭകോണ കേസിലും ലാലു കുറ്റക്കാരനാണെന്ന് കോടതി വിധിക്കുന്നു. ഈ കേസിൽ 2018 ജനുവരി 6 കോടതി ലാലുവിന് 3.5 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും വിധിക്കുന്നു. കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് 6 കേസുകൾ കൂടാതെ അനധികൃത സ്വത്ത് സമ്പാദനത്തിനും റെയിൽവേ ടെൻഡർ തട്ടിപ്പിലും നികുതി വെട്ടിപ്പിലും നിരവധി കേസുകൾ ലാലുവിനെതിരെ CBIയും എൻഫോഴ്സ്മെൻറ്റും പിന്നീടും ചുമത്തിയിട്ടുണ്ട്. കാലിത്തീറ്റ കേസിലെ CBI അന്വേഷണം, വിചാരണ ഇതൊക്കെ നീണ്ടത് 25 വർഷത്തോളമാണ്. കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഏറ്റവും ഒടുവിലായി 2022 ഫെബ്രുവരിയിൽ 5 വർഷം തടവും 60 ലക്ഷം രൂപ പിഴയും കോടതി വിധിക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. നിലവിൽ വൃക്കരോഗം മൂർച്ഛിച്ച് വല്ലാതെ അവശനാണ് ലാലു. ലാലു യുഗം അതിൻ്റെ അസ്തമനത്തോട് അടുക്കുന്ന സമയത്ത് ലാലു പ്രസാദ് യാദവ് എന്ന രാഷ്ട്രീയ നേതാവിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ചിത്രം വളരെ സങ്കീർണമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്ത് ജനാധിപത്യം പുലർന്നു കാണാൻ വേണ്ടി സമരത്തിനിറങ്ങിയ ഒരു വിദ്യാർത്ഥി നേതാവ്, സംസ്ഥാനത്ത് ദളിതരെയും കീഴ്ജാതിക്കാരെയും വിവേചനത്തിൽ നിന്ന് കരകയറ്റിയ പ്രിയങ്കരനായ ജനനേതാവ്, ബീഹാർ സംസ്ഥാനത്ത് വിപ്ലവകരമായ പല വികസന പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച കൃതഹസ്തനായ ഒരു ഭരണകർത്താവ്, അതേസമയത്ത് അഴിമതിക്ക് മേൽ അഴിമതി പ്രവർത്തിക്കുകയും സഹപ്രവർത്തകരുടെ അഴിമതിക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്ത ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയ പ്രവർത്തനത്തെ കാർട്ടൂണാക്കി കാരിക്കേച്ചറാക്കി മാറ്റി തൻ്റെ ബഫൂണറി കൊണ്ട് പല അഴിമതികളും മറച്ചുപിടിച്ച അതികൗശലക്കാരനായ ഒരു നേതാവ്, അങ്ങനെ ഒരേ സമയം പലതുമായിരുന്നു ലാലു എന്ന് നമുക്ക് കാണാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ലാലു പ്രസാദ് യാദവ് എന്ന നേതാവ് അർഹിക്കുന്നത് ആരാധനയോ അവഹേളനമോ എന്ന് ഉറപ്പിച്ച് പറയാൻ പ്രയാസമാണ്. അതെന്തായാലും അവഗണനയല്ല എന്ന് നമുക്ക് തീർത്തു പറയാം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.